നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മന്ത്രി പാർത്ഥ ചാറ്റർജി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ദേശീയ വാർത്തകളൊന്നും ഭാരത് ലൈവ് എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ചില പ്രേക്ഷകർക്ക് ഞങ്ങളെ വിളിക്കുകയും സന്ദേശമയക്കുകയും ഒക്കെ ചെയ്തു. അല്ല, ഇതിപ്പോൾ തൃണമൂലിൻ്റെ ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ദേശീയ വാർത്തകളെ ഞങ്ങൾ മറന്നിട്ടല്ല, തീർച്ചയായിട്ടും ദേശീയ വാർത്തകളിൽ പ്രാധാന്യത്തോടെ തന്നെ ഇതൊക്കെ കൊടുക്കേണ്ടതാണ്. പിന്നെ ഈ കെട്ടുകണക്കിന് നോട്ടുകൾ കണ്ടല്ലോ, അതിൻ്റെ ബാക്കിയൂടെ പുറത്ത് വരട്ടെ, എന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് ഒരല്പം കാത്ത് നിന്നതാണ്. ഈ ഒരു മന്ത്രിയുടെ സുഹൃത്ത് എന്ന് പറയാമോ എന്നറിയില്ല. ഇവരുടെ പേര് അർപ്പിത മുഖർജി. അവർ നടിയുമാണ്, ഗായികയുമാണ്, നമുക്കറിയാം. ഇവരുടെ ഒരു ഡയറിയാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കാരണം ഇവർ ഈ പാർത്ഥ ചാറ്റർജി എന്ന ഈ മന്ത്രിയുമായി, അല്ലെങ്കിൽ മന്ത്രിയായിരുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട്, ഇദ്ദേഹം എയിംസിൽ ഇപ്പോൾ ചികിത്സയിലാണെന്നൊക്കെ പറയുന്നു, ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. ഈ അർപ്പിത മുഖർജിയുടെ ഡയറി, കറുത്ത ഒരു ഡയറി ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. ഇവരുടെ ഡയറി നോക്കിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. ക്ഷമിക്കണം, തൃണമൂൽ കോൺഗ്രസിൻ്റെ യഥാർത്ഥ മുഖം ഭീകര മുഖം. കാരണം ഒരു ഭീകര സത്വം തന്നെയാണ് തൃണമൂലിനെ നയിക്കുന്നത്, അറിയാം. മമതാ ബാനർജി, അവർ ഒരു ഭീകര ജീവിയാണ്. അവരെയൊന്നും മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് കണ്ടാൽ അറിയാം. അവർ ചിരിക്കുന്നത് നിങ്ങളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുമോ? ഇല്ല. ഇന്നും അറിയില്ല, അന്നും അറിയില്ല, പണ്ട് കോൺഗ്രസ്സിലായിരുന്നപ്പോഴും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ അവരൊന്നും ഒരു മനുഷ്യ സ്ത്രീയല്ല, അവരെയൊക്കെ ഒരു ഭീകര സത്വമായിട്ട് വേണം കാണാൻ. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് വിരോധം തോന്നിയാൽ സാരമില്ല, അത് നിങ്ങൾ സഹിച്ചുകൊള്ളുക. നിങ്ങളുടെ നേതാവിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഹരിദേപ്പൂരിലെ ഫ്ളാറ്റിൽ നിന്ന്, അർപ്പിത മുഖർജിയുടെ ഫ്ളാറ്റിൽ നിന്ന് ED കണ്ടെടുത്ത ഈ കറുത്ത ഡയറിയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന തലക്കെട്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് തന്നെയാണ്. അതായത് ഈ ഒരു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ ഒട്ടേറെ വ്യാജ പേരുകളിലുള്ള സ്ഥാപനങ്ങളുടെ പേരുകൾ ഈ ഡയറിയിൽ ഉണ്ട്. പണ്ട് മമതയ്ക്ക് ഏറ്റവും വലിയ തലവേദനയായ ശാരദാ ചിട്ടി കേസിൽ സുദീപ്ത സെന്നിൻ്റെ ചുവന്ന ഡയറി കണ്ടെടുത്തപ്പോഴാണ് കേസിൻ്റെ ഗതി തിരിഞ്ഞത്. ഒട്ടേറെ പേരുടെയും സ്ഥാപനങ്ങളുടെയും പേരുകൾ ശാരദാ ചിട്ടി വിവാദത്തിൽ കണ്ടെത്തിയ ഈ ഡയറിയിലുണ്ടായിരുന്നു. ഈ കറുത്ത ഡയറി ED നോക്കി വരികയാണ്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇതിനു പുറമെ അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് ഏതാനും ആധാരങ്ങൾ ED കണ്ടെടുത്തു. കോടികൾ വില വരുന്ന വസ്തുക്കളുടെ ആധാരങ്ങളാണ് ഇവ. വിലപിടിച്ച നഗരപ്രദേശങ്ങളിലെ ഫ്ളാറ്റുകളും ബഹുനില ടവറുകളും വിനോദ വ്യവസായത്തിലെ ചില കേന്ദ്രങ്ങളുടെയും ആധാരങ്ങളാണ്. 20.2 കോടി രൂപയും 90 ലക്ഷം രൂപയുടെ സ്വർണവും 60 ലക്ഷം രൂപയുടെ വിദേശ കറൻസികളുമാണ് ഈ സ്ത്രീയിൽ നിന്ന്, അർപ്പിത മുഖർജിയിൽ നിന്ന് പിടികൂടിയിരിക്കുന്നത്. സാധാരണ ED ചാടിക്കടിക്കുന്ന തൃണമൂൽ നേതാവ് മഹുവ മൊയ്ത്ര പോലും ഇത്തവണ മിണ്ടിയിട്ടില്ല. വാസ്തവത്തിൽ മമത തന്നെ തൻ്റെ അനുയായിയാണെങ്കിലും വളഞ്ഞ വഴിയിൽ പോകുന്ന വാർത്തയെ തളയ്ക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ED റെയ്ഡിന് പിന്നിൽ മമതയുടെ അനുഗ്രഹാശസ്സുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ പറയുന്ന ഈ നടി, അർപ്പിത മുഖർജി, വലിയ നടിയൊന്നുമല്ല. ഈ പാർത്ഥ ചാറ്റർജി എന്ന് പറയുന്ന ആളുടെ കൂടെ നടക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്, സുഹൃത്തെന്നൊക്കെ പറയുന്നു. എന്തായാലും തൃണമൂലിൻ്റെ യഥാർത്ഥ മുഖം, അല്ലെങ്കിൽ പാർത്ഥ ചാറ്റർജിയുടെ യഥാർത്ഥ മുഖം, ഈ അർപ്പിത മുഖർജിയുടെ കറുത്ത ഡയറിയിൽ നിന്ന് ED മനസ്സിലാക്കിയെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കറുത്ത ഡയറിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ എഴുതി വെച്ചിരുന്നു ഈ ചാരസുന്ദരിയുടെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഈ ചാരസുന്ദരിയായ ഈ സ്ത്രീയുടെ കറുത്ത ഡയറി ED പരിശോധിച്ചു വരികയാണ്. പലതും പുറത്തു വരും.